ഓക്കെ കൈസ് കിട്ട ഓക്കെ ഓക്കെ ബ്ലൂ പ്രിന്റ് ഇത്ര ബ്ലൂ പ്രിന്റിൻ്റെ കൂടി ഞാൻ എന്തോ ചെയ്യാൻ എനിക്കെങ്ങും പയ്യോ ടോപ്പ് എടുക്കാൻ കൈസ് നമ്മളെ ഇങ്ങനെ എന്താ പ്രകരിപ്പിക്കാണ് ടോപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കത്തില്ല ടോപ്പ് ഓടിക്കാം എന്നാലും ഞാൻ ഓ ഇതെന്തോത്തിനാ എനിക്കിത് എന്തോ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൈസ് ഇപ്പോൾ നമ്മുടെ ഗെയിമിലുള്ള എല്ലാ ഇവൻറ്റ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകണം ഗസ് ഓക്കെ നമ്മുടെ ഈ ഒരു ടോപ്പ് ഇവെൻ്റ് ആണ് ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് റിവാറ്റ്സിനെ ക്ലെയിം ചെയ്താൽ മതി അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഇവൻറ്റ് ഓക്കെ ഇത് ഞാൻ ഇതുവരെ എന്തെത്ര ശതമാനം ഉണ്ടെന്ന് പോലും നോക്കിയില്ല ഒരു ഡയ്മെന്റ് തന്നെ ഫസ്റ്റ് കീട്ടി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു എന്താ ബി ടി എസ് ക്രിസ്റ്റൽ നമ്മൾ ഫസ്റ്റ് തന്നെ മേടിക്കുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇതിൻ്റെ അകത്തൊന്ന് ബി ടി എസ് ക്രിസ്റ്റൽ മേടിക്കണം അതേപോലെ തന്നെ നമ്മുടെ ഓച്ചസും കാര്യങ്ങളൊക്കെ മേടിക്കണം സോ ഈ ഒരു ഇവന്റ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ ഇൻക് പേഡറിലാണ് ഗസ് അമ്പത് ശതമാനം ഓഫ് വന്നിട്ടുണ്ട് ഓക്കെ സോ നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു ബണ്ടിൽ എടുക്കുന്നതായിരിക്കും മിക്കവാറും ഇതല്ലെങ്കിൽ ഇതായിരിക്കും എന്തായാലും സ്റ്റോപ്പിലുള്ള രണ്ടെണ്ണം ആയിരിക്കത്തില്ല കാരണം അതെനിക്ക് അത്രയും കൂടി ഇഷ്ടപ്പെട്ടില്ല ഈ സെക്കൻഡ് ലാസ്റ്റ് ഉള്ളത് അല്ലെങ്കിൽ നമ്മുടെ ഈ ലാസ്റ്റ് ഉള്ളത് സോ ഈ രണ്ടെണ്ണത്തിലൊരു ബൺലിൽ എനിക്ക് ബെറ്റർ റൺ നമ്മൾ എടുക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മുടെ എന്താ ബി ടി എസ് എക്സ്ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ഒരു ഇവന്റ് അതായത് നമ്മുടെ ബി ടി എസ് ക്രിസ്റ്റൽസ് യൂസ് ചെയ്തിട്ട് സ്പിൻ ചെയ്യുന്നതിൻ്റെ ഒരു ഇവന്റിൽ നമ്മൾ രണ്ട് ക്രിസ്റ്റൽസ് യൂസ് ചെയ്ത് സ്പിൻ ചെയ്യുന്നതായിരിക്കും ഓൾറെഡി മൂന്നെണ്ണം നമുക്ക് കിട്ടിയായിരുന്നു സോ ലാസ്റ്റ് ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടാണത് കാണാത്തുണ്ടെങ്കിൽ താ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ ആ വീഡിയോ കണ്ടാൽ മതി അപ്പോൾ എന്തായാലും നമ്മൾ ഓൾറെഡി ഇതിൻ്റെ അകത്തൊന്ന് മൂന്ന് ബണ്ണിൽ എടുത്തായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് ഇനി നമ്മൾ ഒരെണ്ണം കൂടെ മേടിക്കും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്തൊന്ന് രണ്ട് ബണ്ണിൽ എടുക്കാം സോ അതൊക്കെയായിരിക്കും വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സോ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാം ഗസ് ഈ ഒരു വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് പറയുന്നത് ട്വന്റി കെ ലൈക്ക് ആണ് സോ നമ്മൾ സ്ഥിരം സെറ്റ് ചെയ്യുന്ന സെയിം ലൈക്സ് ടാർഗറ്റിനാണ് ഈ ഒരു വീഡിയോയ്ക്കും സോ ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാം അതേപോലെ പോലെ ഗസ് ഈ ഒരു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബൈക്കിനെ ഓൾ ഒപ്പിൽ നിന്ന് സെറ്റ് ചെയ്ത് വെക്കുക എനിക്ക് മാത്രം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിനെ നോട്ടിഫിക്കേഷൻ അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടത്തുള്ളൂ സബ്സ്ക്രൈബ് ചെയ്താൽ പുണ്യം കിട്ടും ഗൈസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാം ഓക്കെ അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത് സോ എന്നാലും നമുക്ക് ഈവൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വഴി നോട്ട് ചെയ്യാൻ കടക്കാം അതിനൊക്കെ ഉള്ളതായിട്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ള ഡയ്മെൻറ്റ് നമുക്ക് സ്പോൺസർ ചെയ്ത ആളുടെ ചാനൽ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എല്ലാവരും തന്നെ പോയി പോയാ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ഒരു ചാനൽ ഇതുപോലെ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോക്കാണ് മെയിനായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് സോ എല്ലാവരും തന്നെ പോയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ഒബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യാത്ത ആ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ എല്ലാവരും പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിലക്കണക്കിന് ഇപ്പോൾ തോന്നുന്നു ഓപ്ഷൻ സെറ്റ് ചെയ്ത് അവർ ചാനലിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം എന്തായാലും ആ ഡിസ്ക്രിപ്ഷിനെ അവർ ചാനലിൽ ലിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് സോ എന്തായാലും നമുക്ക് ഇനി ഇവന്റ് കംപ്ലീറ്റ് ചെയ്ത് തുടങ്ങാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് കാര്യറിനെങ്കിലും മാറ്റിയേക്കാം കഴിച്ചു അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ആദമനെ വെച്ചിട്ട് തന്നെ സ്പിൻ ചെയ്യാൻ കഴി ഓക്കേ അപ്പോൾ എന്തായാലും ഫസ്റ്റ് നമുക്ക് മറ്റേ ഒരു സൊ കൈസ് ഇപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അതിനെ അതിനെക്കാളും പറ്റിയൊരു ചെറിയൊരു കാര്യം കൈസ് വരുന്നല്ലോ എം പി എൽ പ്രോ എന്ന് പറയുന്ന ആപ്ലിക്കേഷനെ പറ്റിയിട്ടാണ് ഓക്കെ അപ്പോൾ കൈസ് ഈ ഒരു ആപ്ലിക്കേഷനിലാണെങ്കിൽ ഇഷ്ടം പോലെ കുട്ടി കുട്ടി ഗെയിംസ് ഉണ്ട് ആ ഒരു ഗെയിംസ് ഒക്കെ കളിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്യാഷ് ചെയ്യാൻ പറ്റും അവരെന്നെ കാറ്റഗറി വൈസ് കൊടുത്തിട്ടുണ്ട് എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ ഫാൻറ്റസി അതേപോലെ സ്പോർട്സ് റേസ് അങ്ങനെ നമുക്ക് എന്താ ഇഷ്ടമുള്ള കാറ്റഗറിയിൽ ഇഷ്ടമുള്ള ഗെയിം ചൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ കളിച്ചുകൊണ്ട് നമുക്ക് നല്ല രീതി തന്നെ ക്യാഷ് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഇനി എങ്ങനെ ഒരു ഗെയിം ചൂസ് ചെയ്തിട്ട് അത് കളിച്ചുകൊണ്ട് ക്യാഷ് ചെയ്യാൻ ഉള്ള കാര്യം നോക്കാം ഇപ്പോൾ ഒരു ഗെയിം ഞാൻ ചൂസ് ചെയ്തു അതിൻ്റെ അത് പല പല രീതിയിലുള്ള എന്താ ജസ്റ്റ് കോൺടസ്റ്റുകൾ അതേപോലെ ടൂർണമെൻറ്റ്സ് ഒക്കെ കാണും സോ നമുക്ക് എന്താ ജസ്റ്റ് എത്ര നമ്മളങ്ങോട്ട് പൈസ കൊടുത്താണ് കളിക്കുന്ന അതിൻ്റെ ആയിരിക്കും നമുക്ക് ചിലപ്പോൾ ആ ഒരു എന്താ കളി ചെയ്തിരിക്കുമ്പോൾ കിട്ടുന്നത് ഓക്കെ സോ അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഗെയിംസ് കളിച്ചുകൊണ്ട് ഒരു ആപ്ലിക്കേഷനിൽ ക്യാഷും ചെയ്യാൻ പറ്റും സോ നമ്മൾ എയിം ചെയ്യുന്ന ക്യാഷൊക്കെ നമുക്ക് വിഡ്രോയെന്നുള്ളതും എന്താ ഈസി ആയിട്ടുള്ള പരിപാടിയാണ് ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ ഒരു ഗെയിം ചൂസ് ചെയ്യാം എന്നിട്ട് നമ്മൾ ഏതാണോ കളിക്കണമെന്ന് വിചാരിക്കുന്ന ജസ്റ്റ് ഏത് ടൂർണമെന്റ് ആണോ ആ ഒരു ടൂർണമെന്റിൽ നമ്മൾ പൈസ കൊടുത്ത് അങ്ങോട്ട് കളി സ്റ്റാർട്ട് ചെയ്യുക ഉള്ളൂ ടൂർണമെന്റ് അല്ലെങ്കിൽ കോണ്ടസ്റ്റ് സോ അത് നമുക്ക് എന്താ വെച്ചിട്ട് അവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും ടൂർണമെന്റ് ആണോ കോണ്ടസ്റ്റ് ആണോ തന്നെ അതേപോലെ തന്നെ എന്താ ടൂർണമെന്റ് ആണെങ്കിലും കോണ്ടസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താ വെച്ച് കാണാൻ പറ്റും അവിടെ തന്നെ ചാ നമുക്ക് എത്ര സ്ട്രോ കിട്ടും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ തന്നെ കാണാൻ പറ്റും സോ സത്ര കൊടുക്കാൻ അപ്പോൾ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കുട്ടി കുട്ടി ഗെയിംസ് കളിച്ചുകൊണ്ട് നല്ല രീതി തന്നെ ക്യാഷ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ ആണ് എംപിൽ പ്രോ എന്ന് പറയുന്നത് താ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് സോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് ഇനി വീടിലോട്ട് കിടക്കാം എന്താ ടോപ്പ് വ്യൂവിൻ്റെ റിവാർഡ്സ് ഒക്കെ അങ്ങ് ക്ലെയിം ചെയ്യാം എന്നിട്ട് നമുക്ക് പെയ്യപ്പയ ഈ ബെൻസ് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ എന്തെല്ലാം സോഫ്റ്റ് ബോർഡ് കിട്ടി പിന്നെ ഒരു സ്കാർഫ് കൊള്ളാം ഓക്കെ വെറൈറ്റി സ്കാർഫ് ഇതേപോലത്തെ സ്കാർഫാണ് എല്ലാം പക്ഷേ ഇതിൻ്റെ കളർ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്കിനി എന്താ ബാക്കിയുള്ള ഇവന്റ്സ് ഒക്കെ പേപ്പേ കംപ്ലീറ്റ് ചെയ്യാൻ തുടങ്ങാം കൈസ് ഓക്കെ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഇവന്റിൽ കയറിയിട്ട് നോക്കാം നമുക്ക് ഫസ്റ്റ് എത്ര കിട്ടുമെന്ന് ഓക്കെ ഒരു ഡയമുണ്ടോ ഓ എൻ്റെ ദൈവം ഞാൻ വിചാരിച്ചു വിചാരിച്ച് ഫസ്റ്റിനൊരു ഡയമണ്ട് കിട്ടുമെന്ന് തേഞ്ഞ് കൈസ് ഇത്രയും എൺപത് ശതമാനം ഓഫിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഈ സാധനം മേടിച്ചു കഴിഞ്ഞാൽ അത് നഷ്ടമാകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് നഷ്ടമാവും ചാൻസസ് അല്ല നഷ്ടമാവും അതുകൊണ്ടുതന്നെ നമുക്കിവിടെ ഇപ്പം അഞ്ച് ഇങ്കി പേഡർ മേടിക്കാം തന്ത്രപരമായി നിൽക്കും ഏത് ഓക്കെ അപ്പം നമുക്ക് എഗെയിൻ എന്താ ഒന്ന് നോക്കാം ഓക്കെ ഓ എഴുപത്തഞ്ച് ശതമാനമോ തേഞ്ഞ് ഓക്കെ എഴുപത്തഞ്ച് ശതമാനത്തിൽ ഇത് ഇപ്പം ഞാൻ പോകുന്ന എൻ്റെ എൻ്റെ തന്ത്രപരമായി നീക്കമൊക്കെ പാളിപ്പോന്നാണ് എനിക്ക് തോന്നുന്നത് കഴിച്ച് ഓക്കെ ഒരു കാര്യം ചെയ്യാം നമുക്ക് റീഫ്രഷ് റീഫ്രഷ് ചെയ്യണ്ട അല്ല നമുക്ക് മേടിക്കാം ഡയമണ്ട് കൊടുത്തിട്ട് ഇഞ്ചിപ്പോൾ ഏട്ടോ വെച്ചാൽ അല്ലോ പിന്നെ വരും തരുന്ന ആ എപ്പോഴും ഉച്ച നമ്മൾ മേടിച്ചിട്ടുണ്ട് കഴിച്ചു ഓക്കെ സോ അഗെയിൻ നമുക്ക് നോക്കാം ഓക്കെ 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 ഗൈസ് അറുപത് ശതമാനം ഓക്കെ അറുപത് ശതമാനം സോ അറുപത് ശതമാനത്തിൽ അതിൻ്റെ അകത്ത് മേടിക്കത്തക്ക രീതിയിൽ ഒന്നുമേ ഇല്ല എൻ്റെ മോനെ ഏത് വിഷയമാവും സോ ഗൈസ് അപ്പം നമ്മൾ റീഫ്രഷ് ചെയ്തിട്ട് നോക്കുവാണെങ്കിൽ ഇതാണ്ട് ഇവിടെ ഇപ്പം കാര്യമായിട്ടൊന്നുമേ ഇല്ല സോ ഗെയിൻ നമ്മൾ പത്ത് ഡേ ആമുണ്ടെടുത്ത് റീഫ്രഷ് ചെയ്ത് നോക്കുവാണ് ഓക്കെ ഇതിൻ്റെ അകത്ത് വന്നത് തന്നെയാണ് ഗൈസ് പിന്നെ പിന്നെ വന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അറിയാൻ പറ്റിയാകും അത് വേറെ കാര്യം എന്തായാലും നമുക്ക് നൂറ് ഡൈമെടുത്തിട്ട് ഈ ക്രൈറ്റ്സ് മേടിക്കാം സോ നമുക്കിത് പിന്നെ ഓപ്പൺ ചെയ്യാം ഗൈസ് ഓ ഗെയിം തന്നെ ക്ലോസ് ആക്കി അപ്പോൾ കൈസ് എന്തായാലും നമ്മൾ എന്താ നൂറ് ഡയമണ്ട്സ് കൊടുത്തിട്ട് പത്ത് ക്രേറ്റ്സ് മേടിച്ചു അപ്പോൾ നമുക്കിനി എന്തായാലും അടുത്ത എക്കിയിൽ നമുക്ക് നോക്കാം എത്ര ശതമാനം ഓഫ് കിട്ടുന്നുണ്ടെന്ന് ഓക്കെ കൈസ് തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് എടുത്ത് സാധനം മേടിക്കുന്നതാണ് നമുക്ക് കിട്ടിയേക്കുന്നത് നോക്കേ അപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ട് കൊടുത്ത് നമുക്ക് എന്ത് വേണേലും മേടിക്കാം അപ്പോൾ ഇപ്പോൾ ഈ ഡയമണ്ട് റോൾ വാച്ചേഴ്സ് മേടിക്കണോ അതോ ബി ടി എസ് ക്രിസ്റ്റൽ അങ്ങ് മേടിക്കാമെന്നോ നമുക്ക് ബി ടി എസ് ക്രിസ്റ്റൽ അങ്ങ് മേടിക്കാം അതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത് സോ അങ്ങനെ നമ്മൾ മേടിച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ രണ്ട് ബി ടി എസ് ക്രിസ്റ്റൽസ് ഉണ്ട് സോ നമുക്ക് എന്തായാലും പോയിട്ട് സ്പിൻ ചെയ്ത് നോക്കാം ആൻഡ് ഇവിടെ നമുക്ക് ഒന്നുകൂടെ നോക്കാം ഒരു ഡേമണ്ടെങ്കാണല്ലോ ഓ തേഞ്ഞ് ഓക്കെ നമുക്ക് ഈ ഒരു ഇറങ്ങാം കൈസ് കാരണം ഇനി എനിക്ക് ഇതിനകത്തൊന്നൊന്നും വേണ്ട അപ്പോൾ കൈസ് എന്നാൽ നമ്മൾ ഈ ഒരു ഇവൻ്റെ ടാറ്റബൈ ആയി പറഞ്ഞുകൊണ്ട് ഇനി അടുത്ത് നമ്മൾ എക്പേറ്റർ സ്പിൻ ചെയ്യാൻ പോകും ഇൻക്പേറ്റർ സ്പിൻ ചെയ്തിട്ട് ഏറ്റവും അവസാനം നമ്മൾ ബി റ്റേസ്ക്രിസ്റ്റിൽ ആ ഒരു ഇവൻറ്റ് സ്പിൻ ചെയ്തായിരിക്കും ഓക്കെ അതേ അതുപോലെ തന്നെ കഴിഞ്ഞ ഒരു കാര്യം കൂടി ഇതുവരെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്യാത്തുണ്ടോന്ന് ഫോളോ ചെയ്തേക്കാ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ എസ് എസ് എല്ലാവരും പോയി ഫോളോ ചെയ്തൊക്കെ ഓക്കെ ഫോളോ ചെയ്യാത്ത ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തേക്കാം ഓക്കെ താ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട് ഓക്കെ കൈസ് എന്നാലും നമുക്ക് ഓക്കെ നമ്മളിപ്പം ഇഞ്ചിപ്പാട്ടറോ റോജസ് ജസ്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു സനക്കിളുമ്പോൾ നമുക്ക് ഡയമണ്ട് റോളൊക്കെ ജസ്റ്റ് ഒന്ന് സ്പിൻ ചെയ്യാം ഓക്കെ അങ്ങനെ ഒരു സിംഗിൾ സ്പിൻ ചെയ്തു എന്നിട്ട് എഗനോ ഒരു സിംഗിൾ സ്പിൻ ചെയ്തു പിന്നെ ഒരു സിംഗിൾ സ്പിൻ ചെയ്തു എന്നിട്ട് ടെൻ സ്പിൻ ചെയ്തു സ്കിപ്പ് ചെയ്തു അടിപൊളി സ്വാഭാവികം ഇങ്ങനെയാണ് എപ്പോഴും നടക്കാറിയത് അപ്പോൾ ഓക്കെ ഇനിയുണ്ടല്ലേ പത്തെണ്ണം ഓക്കെ കൈസ് കൈ ശരി എൻ്റെ എനിക്ക് തോന്നുന്നു എനിക്ക് ഇപ്പോൾ ക്യൂവും മേടിക്കാനുള്ളതായെന്ന് തോന്നുന്നു സോ ഗൈസ് കയ്യിൽ നോക്കുവാണെങ്കിൽ തൊണ്ണൂറ്റമ്പത് ക്യൂബ് ഫ്രാഗ്മെന്റ്സ് ഒക്കെ ഒരു ക്യൂബ് ഫ്രാഗ്മെൻറ്റും കൂടെ കിട്ടിയിരുന്നെങ്കിൽ അടിപൊളിയായെ കെട്ടി ഇനി അവിടെ നമ്മളെ തേച്ചു ഗൈസ് എന്നാലും കുഴപ്പമില്ല നമുക്കിനി ഇംഗ്ലേറ്റർ സ്പിൻ ചെയ്യാം സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ ഒരു സിംഗിൾ സ്പിൻ ചെയ്തു അത് ക്രൈറ്റ് ആയിരുന്നു പിന്നെ ഓക്കെ ഗൈസ് മൂന്ന് സ്പിന്നിലും തേച്ചു സോ നമ്മളിവിടെ ഒരു തൊണ്ണൂറ് ഡയമണ്ട് കൊടുത്ത് ഫൈവ് സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കേ 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 ഒരു എവല്യൂഷൻ സ്റ്റോൺ ഒരു ബ്ലൂ പ്രിന്റ് എന്തെങ്കിലുമൊക്കെ ഗരീന കഷ്ടമുണ്ട് തേച്ചു ഗൈസ് ഈ ഒരു ഫൈവ് സ്പിന്നിൽ ഗരീന തേച്ചു ഗൈസ് എന്തായാലും കുഴപ്പമില്ല പിന്നെ അതുപോലെ ഒരു കാര്യം കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് ഓഫ് വന്നത് പതിനൊന്നാം തീയതിയായ ഇന്നാണ് പക്ഷെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് പന്ത്രണ്ടാം തീയതി ആയിരിക്കും അപ്പോൾ ഓഫ് വന്നത് ഇന്നലെയായിരുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അമ്പത് ശാമനോ ഓഫ് ഉള്ളതുകൊണ്ട് തന്നെ എന്തായാലും അവസാനത്തെ മണിലോ അല്ലെങ്കിൽ സെക്കൻഡ് ലാസ്റ്റത്തെ ഒരു മണിലോ ഇടുക അപ്പോൾ നമ്മൾ എന്തായാലും സിംഗിൾ സ്പിൻ ഇനി ഫുള്ള് ചെയ്യാൻ പോകുന്നത് ഓക്കെ അതായിരിക്കും നല്ലത് ഓക്കെ നമ്മൾ സിംഗിൾസ് ഓക്കെ റവല്യൂഷൻ സ്റ്റോൺ അതാണ് ഇതാണ് ഇതാണ് ഗുണ സിംഗിൾ സ്പിൻ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഇതാണ് വേറെ ലെവൽ ഗെയ്സ് ഓക്കെ എന്തായാലും ഡോണ്ട് റിമൈൻ മീ ആക്കി കൊടുത്തിട്ട് നമുക്ക് സ്പിൻ ചെയ്തുകൊണ്ടിരിക്കാം ഓക്കെ ഓക്കെ കിട്ടുന്നില്ല തരൂ ഗരീന ഞാൻ ഇങ്ങനെയൊക്കെ സിംഗിൾ സ്പിൻ ചെയ് സിംഗിൾ സ്പിൻ ചെയ്യുന്ന ഗെയ്സ് ഇപ്പം നമ്മൾ കുറച്ച് സിംഗിൾ സ്പിൻ ചെയ്തിട്ടും നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഓക്കെ 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 ില്ല ഗൈസ് കിട്ടുന്നില്ല അയ്യോ ശരിയാകും ഓ അവസാനം നിർത്തിയപ്പോ ഗൈസ് നമുക്കൊരു ബ്ലൂ പ്രിന്റ് കിട്ടി അടിപൊളി കരച്ചിൽ വരുന്നു എനിക്ക് അപ്പൊ ഗൈസ് എത്ര ഡയമണ്ട് കൃത്യം പോയെന്നറിയത്തില്ല ഇപ്പൊ നമ്മുടെ കയ്യിൽ ഇനി ബാക്കി ആയിരത്തി അറുനൂറ്റിഅമ്പത് ഡയമണ്ട്സ് കൂടെ ഓക്കെ നമുക്ക് എന്തായാലും ഓ ഗൈസ് എഗൈൻ ഒരു ബ്ലൂ പ്രിന്റ് അടിപൊളി പക്ഷേ ഈ ഒരു ബ്ലൂപ്രിന്റോട് ഞാനിപ്പോ എന്തോ ചെയ്യാനാ ഞാനിപ്പോൾ എന്തു പറഞ്ഞു വരുന്നത് ഞാനിപ്പോ സെക്കൻഡ് ലാസ്റ്റ് എടുക്കണോന്നാണോ അപ്പൊ ഗൈസ് എന്നാലും നോക്കുകയാണെ കയ്യിൽ രണ്ട് ബ്ലൂപ്രിന്റും രണ്ട് എവിൽഷൻ സ്റ്റോഡാണുള്ളത് അപ്പോൾ പിന്നെ സിംഗിൾ സ്പിൻ ചെയ്യണോ ഫൈവ് സ്പിൻ ചെയ്യണോ എന്നൊരു കൺഫ്യൂഷനിലാണ് നമുക്ക് എന്തായാലും സിംഗിൾ സ്പിൻ ചെയ്ത് സ്കിപ്പ് ചെയ്യും സ്കിപ്പ് ചെയ്യും നോക്കാം ഓക്കെ 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 ബ്ലൂപ്രിന്റ് ഇത്രയും ബ്ലൂപ്പെറിനും കൊണ്ട് ഞാൻ എന്തോ ചെയ്യാൻ എനിക്കെങ്ങാ പറയാ ടോപ്പ് എടുക്കാൻ ഗൈസ് നമ്മളെ ഇങ്ങനെ എന്താ പ്രകരിപ്പിക്കുകയാണ് ടോപ്പ് എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കത്തില്ല ടോപ്പ് ഓടിക്കാം എന്തായാലും ഞാൻ ഓ ഇതെന്തോത്തിനാ എനിക്കിതെന്തോ നാല് ബ്ലൂപ്പറിനും രണ്ട് എബിൾഷൻ സ്റ്റോൺ ഗൈസ് ഓക്കെ ഞാൻ ഇതും ബ്ലൂപ്പെറിനാന്ന് വിചാരിച്ചു ഓ എൽഷൻ സ്റ്റോൺ പോളി ഗൈസ് അല്ല ആ ഓക്കെ ഓക്കെ അല്ലല്ല പറഞ്ഞ പോലെ എത്ര ഓക്കെ ഇതിന് നാലെണ്ണവും ഐശ്ശേരി അപ്പം ഇതിന് അഞ്ച് എവല്യൂഷൻ സ്റ്റോണും അതേപോലെ തന്നെ രണ്ട് ബ്ലൂ പ്രിൻ്റും ഇതിന് നാല് എവല്യൂഷൻ സ്റ്റോണും അതേപോലെ തന്നെ രണ്ട് ബ്ലൂ പ്രിന്റും ഇത് രണ്ടിന് രണ്ട് ബ്ലൂ പ്രിൻ്റ് ആണ് പക്ഷെ സ്റ്റോൺ ഇതിന് പറഞ്ഞാൽ എക്സ്ട്രാ ആണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതാണ് ഗൈസ് കുറച്ചും കൂടെ വെറൈറ്റി കളറായിട്ട് തോന്നുന്നത് സോ കൈസമയത്തിൽ ഇനി കുറച്ച് ഡയ്മെൻറ്റ് കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വേണം നമുക്ക് തന്നെ ഈ ഒരു ബണ്ടിൽ എടുക്കാം പക്ഷേ ഈ ഒരു മണ്ടിലേക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മണ്ടിലാണ് ഗൈസ് ഓക്കെ ഇതിൻ്റെ കളർ കൊള്ളാം അതേപോലെ തന്നെ ഈ ഒരു മണ്ടിൽ എടുക്കാൻ വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയത് പക്ഷേ ബ്ലൂ എക്സ്ട്രാ ഇട്ടപ്പോഴത്തേക്കും എന്താ നമുക്ക് ഇതെടുക്കാന്ന് തോന്നി പിന്നെ ഇപ്പം ഒന്നും എക്സ്ട്രാ കിട്ടിയപ്പോഴത്തേക്കും എന്താ ജസ്റ്റ് ഇത് ഇതെടുക്കണമെന്നുള്ളൊരു ആലോചനയൊക്കെ വന്നു പക്ഷേ ഇത് വേണ്ട കൈസ് നമുക്ക് ഇത് തന്നെ മതി ഇതിൻ്റെ കളറാണ് എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടത് അതേപോലെ തന്നെ വേണമെങ്കിൽ നമുക്ക് ടോപ്പ് എടുക്കാം പക്ഷേ ടോപ്പ് ഇനി കുറച്ച് ടൈമിനോട് സ്പെൻഡ് ചെയ്തിട്ട് എടുക്കുന്നതിൻ്റെ അത്ര വർത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല കൈസ് ഓക്കെ അവിടെ നമ്മൾ ഇത് എടുക്കാൻ പോകണം സോ എന്നാലും നിങ്ങൾക്ക് ഈ നാല് വണ്ടിൽസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏത് പണ്ടിലാന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ ടോപ്പ് ഒഴിച്ചിട്ട് ഈ മൂന്ന് വണ്ടിൽസിൽ ഓക്കെ ഈ ഒരു ഈ ഒരു മണ്ടിൽ ഈ ഒരു മണ്ടിൽ സോ ഈ മൂന്ന് വണ്ടിൽസിൽ ഏറ്റവും ഇഷ്ടമുള്ള ഏതാണെന്ന് കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും എടുക്കാം അപ്പോൾ ലാസ്റ്റ് മൂന്ന് ദിവസം ൂടെ ഉള്ളായിരുന്നു അപ്പോൾ ഓഫ് വന്നു നമ്മൾ എടുക്കുകയാണ് അതെങ്ങനെ എടുക്കണം എന്ന് വിചാരിച്ചപ്പോൾ എനിക്ക് ഈ വണ്ടിൽസ് മൊത്തത്തിൽ എനിക്ക് നാലെണ്ണം അത്രയ്ക്കും കൂടി പിടിച്ചില്ല പിന്നെ ഓഫ് വന്നപ്പോൾ എടുക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ടങ്ങ് എടുക്കുവാണോ ഓക്കെ അപ്പോൾ ഞാൻ എടുക്കാൻ പോവാണ് കൈസ് അപ്പോൾ നമ്മൾ എന്തായാലും തേടുള്ള ഈ ഒരു വണ്ടിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഒപ്പി കൈസ് പിന്നല്ല ഓക്കെ കൊള്ളാം എന്റെ ബോഡി കൊള്ളാം പക്ഷെ വേറെ മൊഴിയൊന്നും എനിക്ക് അത്രയും കൂട്ടി ഇഷ്ടപ്പെട്ടില്ല ഈ ബണ്ടിൽസിൻ്റെ ഈ നാല് വണ്ടിൽസിൻ്റെയും കൂടെ ആട്ടോ പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ആണെങ്കിൽ ബോഡി നല്ല കളർ നല്ല രീതിയിലും എനിക്ക് ഇഷ്ടപ്പെട്ടു കൈസ് പിന്നെ ലാസ്റ്റിലെടുത്തതും കൊള്ളാം പക്ഷെ എന്തോ അതിനേക്കാളും ഇതാണ് കുറച്ചുകൂടെ പൊളി പിന്നല്ല ഞാൻ പറഞ്ഞില്ലേ ബോഡി വിഷയം കൈസ് ഒന്നും പറയുന്നില്ല അടിപൊളി ഈ സ്കാർഫ് ഈ ബോഡിക്ക് നല്ല രീതിയിൽ ചേരുന്നുണ്ട് അല്ലേ സ്കൈസ് എന്നാലും നമുക്ക് ഇനി അവസാനമായിട്ട് നമ്മുടെ ബി ടി എസ് ക്രിസ്റ്റൽസിന്റെ ഐ മീൻ ആ ബി ടി എസ് ക്രിസ്റ്റലും എടുത്ത് സ്പിൻ ചെയ്തതിൻ്റെ ആ ഒരു ഇവനിലും കൂടെ കയറിയിട്ട് സ്പിൻ ചെയ്യാൻ കൈസ് ഓക്കെ അപ്പോൾ നമ്മുടെ രണ്ട് ബി ടി എസ് ക്രിസ്റ്റൽസ് ഉണ്ട് സോ നമുക്ക് ഏതൊക്കെ ബണ്ടിൽ കിട്ടുമോ എന്ന് നോക്കാം സോ അപ്പോൾ അപ്പം ആഗ്രഹം എന്ന് പറയുന്നത് ഈ സെൻറ്ററിലുള്ള ഈ ബണ്ടിൽ പിന്നെ അതുപോലെ തന്നെ ഈ തേർഡുള്ള ഈ ബണ്ടിൽ ഓക്കെ അത് രണ്ടുമാണ് പിന്നെ അവസാനത്തതും ഈ സെക്കൻഡുള്ളതിനെക്കാളും എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ രണ്ടെണ്ണം ആണ് അപ്പം ഈ രണ്ടെണ്ണം കിട്ടിയ പൊളിക്കും സോ ലക്ഷ്യൈസ് നമുക്ക് എന്തായിരിക്കും കിട്ടാമെന്ന് നമുക്ക് നോക്കാം സോ നമ്മൾ ഫസ്റ്റ് ഇവിടെ സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ 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 എന്തോ അവിടെ ഓ ഗൈസ് അടിപൊളി നമ്മൾ എന്താ ആഗ്രഹിച്ച പണ്ടിൽ തന്നെ നമുക്ക് കിട്ടി അടിപൊളി വേറെ ലെവൽ കൈസ് ആഗ്രഹിച്ച് കിട്ടുമ്പോ ഒരു സന്തോഷമുണ്ട് നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഓക്കെ എനിക്ക് ഗൈസ് നമുക്ക് ഇനി തന്നെ ഈ ഒരു പണ്ടിലും കൂടെ കിട്ടി കഴിഞ്ഞാൽ അതായത് നമ്മുടെ തേഡുള്ള ബണ്ടിലും കൂടെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ക്രിദ്ധാപ്തനാവും സോ നമുക്ക് നോക്കാം സോ നമ്മൾ നെക്സ്റ്റ് ബി ടി എസ് ക്രിസ്റ്റൽ കൊടുത്തിട്ട് സ്പിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ 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 പിന്നെ ഈ പച്ച കിട്ടിയാലും കുഴപ്പമില്ല അവസാനം ഉള്ളത് മാത്രം എനിക്ക് വേണ്ടേ സ്വാഭാവികം ആഗ്രഹിച്ചത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമല്ലാത്തവരെനിന്നും കിട്ടും കരിനീയർ ആ ഒരു ഇതെന്ന് പറയുന്നത് അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും കുഴപ്പമില്ല കൈസ് നമുക്കിനി എന്താ സെക്കൻഡോളം തേർഡ് ഉള്ളവും കൂടെയാണ് കിട്ടാനുള്ളത് അപ്പോൾ ബാക്കിയുള്ള അഞ്ചെണ്ണം നമ്മൾ എടുത്തു കഴിച്ചു ഓക്കെ അപ്പോൾ പിന്നെ ഇടയ്ക്കൊരു ഫെഡ് വില്ലെങ്ങാണ്ട് ഒരു വി ടി എസ് ക്രിസ്റ്റിൽ വന്നായിരുന്നു തോന്നുന്നു ഞാനത് എടുത്തില്ലായിരുന്നു അപ്പോൾ എന്തായാലും പോട്ടെ നമുക്ക് ഇത് എന്താ തേടുള്ള ബണ്ണിൽ കൂടെ കിട്ടി കഴിഞ്ഞാൽ പൊളിക്കും നമുക്കത് എടുക്കാൻ പറ്റുമോ നോക്കാം ഇനി വി ടി എസ് ക്രിസ്റ്റിലെല്ലാം വരുവാണെങ്കിൽ നമുക്ക് അതെടുക്കാം ഓക്കെ അങ്ങനെ കൈസ് നമ്മൾ ഗെയിമിലുള്ള എല്ലാ ഇവൻസും തന്നെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ലല്ല ഒരു കാര്യം നമ്മൾ മറന്നുപോയി കൈസ് വേറൊന്നുമല്ല നമ്മളാണെങ്കിൽ എന്താ നമ്മുടെ വെപ്പൺ ട്രോയിൽ സ്പിൻ ചെയ്തില്ല ഓക്കെ കിട്ടിയില്ല ഓയ്യോ ക്യുൻറ്റോ ദൈവമെന്നു അറിയാതെ നാനൂറ് രൂപ സ്പിൻ ചെയ്ത് കൈസ് ക്കി ഡോ റിമൈൻഡ് മീ എഗൻ കൊടുത്തത് കാരണം എൻ്റെ നാനൂറ് ഡയമണ്ട് കേസ് എന്റെ നാനൂറ് ഡയമണ്ട് പോയി ഷേസ് നാന്നൂറ് ഡയമണ്ട് നാനൂറ് ഡയമണ്ട് കേസ് നാനൂറ് ഡയമണ്ട് വെറുതെ പോച്ച് ഡാൻസ് കളിക്കുന്നുണ്ടോ ൈസപ്പാലെ നമ്മളിപ്പോ യു ജിന്റെ സ്കിന്നിൽ നാനൂറ് ഡയമണ്ട് കുടിച്ചെടുത്ത് കൈസ് ഓക്കെ വേണമെന്നു വിചാരിച്ചിട്ട് സ്പിൻ ചെയ്തല്ലാണ്ട് കൈ തട്ടി ഡയമണ്ട് പോയി കൈസ് ഏട് ഓച്ചായിരുന്നോ അത് വേറെ കാര്യം എന്തായാലും നല്ല വിഷമമുണ്ട് കേസ് നാനൂറ് ഡയമണ്ട് ആണ് പോയി കിട്ടിയത് എന്തായാലും എ യുജിന്റെ സ്കിന്നു കിട്ടിയെന്ന് സന്തോഷിക്കാം നമ്മുടെ വീഡിയോക്ക് ഒരു സാഡ് എൻഡിങ് വേണ്ട ഗൈസ് ഓക്കെ സോ എന്നാലും ഇത്രേക്കുള്ളൂ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും അടുത്തൊരു വേറെ ലോലി കിട്ടുകയാച്ചു വിട്ടു വിട്ടാ കൈസ് അതുവരേക്കും ബൈ ബൈ